The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. നമസ്കാരം മക്കളെ, അഗ്നിസാക്ഷി എന്ന നോവലിലെ 12-ാമത്തെ അധ്യായമാണ് ലാത്തിയും വെടിയുണ്ടയും. ലളിതാംബിക അന്തർജനമാണ് ഈ നോവല് എഴുതിയിരിക്കുന്നത്. നമുക്ക് ആദ്യം എഴുത്തുകാരിയെ പരിചയപ്പെടുത്തും. ലളിതാംബിക അന്തർജനം 1909 March 30 കൊല്ലം ജില്ലയിലെ കോട്ടവട്ടത്ത് ജനിച്ചു. കഥാകൃത്തും നോവലിസ്റ്റും. അഗ്നിസാക്ഷി, ലളിതാംബിക അന്തർജനത്തിൻ്റെ കഥകൾ, സീത മുതൽ സത്യവതി വരെ, ആത്മകഥയ്ക്കൊരു ആമുഖം, ഗോസായി പറഞ്ഞ കഥ, തേൻതുള്ളികൾ എന്നിവ പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ സമ്മാനം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1987 February 6 അന്തരിച്ചു. അഗ്നിസാക്ഷിക്ക് 1976 വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ വയലാർ സമ്മാനം കിട്ടിയത് ആർക്കാണ്? ലളിതാംബിക അന്തർജനത്തിന്, അഗ്നിസാക്ഷി എന്ന നോവലിന്. ലാത്തിയും വെടിയുണ്ടി. അപ്പോൾ അഗ്നിസാക്ഷി എന്ന നോവലാണ്. നിങ്ങളെല്ലാവരും ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കുക. വീടിൻ്റെ അടുത്തുള്ള ലൈബ്രറിയോ വീടുകളിലും ഉണ്ടാവും, അതെടുത്ത് വായിക്കുക. ആ നോവല് വായിക്കണം. ആ കാലഘട്ടത്തിൽ നമ്പൂരി സമുദായം അനുഭവിക്കുന്ന യാതനകളും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ അതിലൂടെ വായിക്കാം. ഇത് അഗ്നിസാക്ഷി എന്നൊരു സിനിമയുണ്ട് കേട്ടോ, അത് കാണാം. സിനിമ കണ്ടാലും അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അഗ്നിസാക്ഷി എന്ന നോവലിലെ കഥാപാത്രമാണ് തങ്കം നായിക, പിന്നെ തേതിക്കുട്ടി എന്ന ദേവീപകൻ, പിന്നെ ഒരു ഉണ്ണിയട്ടൻ. ദേവീപകൻ്റെ ഭർത്താവാണ്, അല്ല തേതിക്കുട്ടിയുടെ ഭർത്താവാണ്. തേതിക്കുട്ടിയുടെ പേര് തന്നെയാണ് ദേവീപകൻ എന്നറിയപ്പെടുന്നത്. ദേവകി മാനമ്പിള്ളിയാണ് പിന്നെ ദേവീപകനായി മാറുക. അങ്ങനെ പല രണ്ട് മൂന്ന് പേരുകളിലാണ് അവരെ അറിയപ്പെടുന്നത്. അവരുടെ ഭർത്താവാണ് ഉണ്ണി നമ്പൂതിരി. ഇത് ഈ മൂന്ന് കഥാപാത്രങ്ങളാണ്. വേറെ കഥാപാത്രമുണ്ട്, ഇവരാണ് മെയിൻ കഥാപാത്രങ്ങൾ. ഇവരെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അന്നത്തെ സാമൂഹ്യ അവസ്ഥ, നമ്പൂതിരി സമുദായത്തിലെ സാമൂഹ്യ അവസ്ഥ നമ്മൾ അറിയണം. ഈ നമ്പൂതിരി സമുദായത്തിൽ മൂത്ത ഇപ്പോൾ 5-ോ 6-ോ മക്കളുണ്ടെങ്കിൽ ആ മൂത്ത പുത്രന് മാത്രമേ സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാം. ആ വീട്ടിലെ സ്വത്ത്, ആ വീട്, ആ സ്വത്തും എല്ലാം മൂത്ത മകനാണ്. താഴെയുള്ള മക്കൾക്കൊന്നും വീട്ടിലെ സ്വത്തിനും അവകാശമില്ല. സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാനും പാടില്ല. ആ താഴെയുള്ള അവരെ വിളിക്കുന്നതാണ് അഫൻ എന്ന് പറയും. അവർക്കൊന്നുമില്ല. അവർ ഈ ഉപനയനമൊക്കെ കഴിഞ്ഞ് ഓത്തും എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അമ്പലങ്ങളിൽ പൂജ കഴിച്ച് അവിടെ കഴിച്ചു കൂട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ഭട്ടതിരിപ്പാട് അങ്ങനെ അഫൻ നമ്പൂതിരിയാണ്. ആ ശാസ്താംകോവിലെ ശാന്തിക്കാരനായി അദ്ദേഹത്തിൻ്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ കഴിച്ചു കൂട്ടാണ് ഈ അഫന്മാർ ചെയ്യാറുള്ളത്. അവർക്ക് സ്വന്തം ജാതി വിവാഹം കഴിക്കാൻ പാടില്ല. സംബന്ധത്തിന് പോവാം. നയത്തറവാടുകളിലും ഇല്ലങ്ങളും വാരിത്തൊക്കെ സംബന്ധത്തിന് പോവാം. അത്ര അതേ അവർക്ക് പറ്റുകയുള്ളൂ. അതുപോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ല. വലിയ കുട്ടിയായ പഠിക്കാൻ പോകാൻ പറ്റില്ല. പിന്നെ മറക്കുട ഒക്കെ കുടയൊക്കെ വെച്ചിട്ട് വേണം അവർക്ക് പുറത്തിറങ്ങണമെങ്കിൽ, ഘോഷം ഇട്ടിട്ട് വേണം പോകണമെങ്കിൽ. അങ്ങനെ സ്വാതന്ത്ര്യമില്ല. വിദ്യാഭ്യാസത്തിനോ സമൂഹത്തിൽ ഇറങ്ങാനോ ഒന്നും സ്വാതന്ത്ര്യമില്ല. ഈ അങ്ങനെ അതിനെയെല്ലാം മറികടക്കാൻ നമ്മുടെ വീട്ടിൽ ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളൊരു നാടകം എഴുതി. നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളെയെല്ലാം സൂചിപ്പിക്കുന്നത്. ആ അനാചാരങ്ങൾക്കെതിരെ, നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്ക് എതിരെയുള്ള ആറ്റം ബോംബാണ്
ആരുടെ വീട്ടിൽ വണ്ടിതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്നുള്ള നാടകം 1930 എഴുതുന്നത്. അതിനുശേഷമാണ് നമ്പൂരി സമുദായത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അതിനുശേഷം സ്ത്രീകൾ പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളാകുമ്പോൾ തന്നെ കല്യാണം കഴിക്കും. ഇപ്പോൾ പ്രായമായ അയാളെയാണ് കല്യാണം കഴിക്കുക. അയാൾ കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകും, പിന്നെ വിധവയാവും. ആ വിധവയായിട്ട് ആ ജീവനാന്തം അവർ വിധവയായി ഇരിക്കുകയാണ്. രണ്ടാം വിവാഹമൊക്കെ നിഷിദ്ധമായിരുന്നു. പിന്നീട് വിധവാ വിഭാഗത്തിന് പ്രോത്സാഹനമായി, വിദ്യാഭ്യാസമായി, അങ്ങനെ ഇതെല്ലാം ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ള നാടകം വന്നതോടുകൂടിയാണ് നമ്പൂതിരി സമുദായത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായത്. അപ്പം ഈ സാമൂഹ്യ അവസ്ഥ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ നോവലിലെ പശ്ചാത്തലം എന്താന്ന് അറിയുള്ളൂ. ഈ നോവലിലെ എന്താ പറയുക, ഉണ്ണി നമ്പൂതിരി ഒരു തറവാട്ടിലെ മൂത്ത ആളിൻ്റെ മകനാണ് അല്ലേ. അയാൾ മൂത്ത ആളിൻ്റെ മകനാണ്. അവൻ്റെ അച്ഛനാണ് അതിൻ്റെ തറവാടും ഭരണം. അയാളുടെ ചെറിയച്ഛൻ, അച്ഛൻ്റെ അനിയനാണ് അഫൻ നമ്പൂതിരി. അവരുടെ മകളാണ് ഇതിൽ നമ്മുടെ നോവലിലെ തങ്കം നായർ എന്ന് പറയുന്ന കഥാപാത്രം. ആ ഈ അഫൻ ഒരു നായർ സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. അവരെ ഇല്ലത്തേക്ക് കയറ്റില്ല. ഇവിടെ പടിപ്പുരയിൽ ഒരു മാളിക പണിതിട്ട് ആ നായർ സ്ത്രീയെ അവിടെ ഇരുത്തി അവരുടെ മകളാണ് തങ്കം നായർ. ഇവർ കുറേ പ്രസവിച്ച് കുറേ കുട്ടികൾ മരിച്ചിട്ട് കിട്ടിയതാണ് ഈ മകളെ. അപ്പോൾ എല്ലാവർക്കും വളരെ വാത്സല്യമാണ് ഈ തങ്കം നായരോട്. ഉണ്ണിയേട്ടന് പ്രത്യേകിച്ചും ഇവൾക്കും ഉണ്ണിയേട്ടനോടും വളരെയധികം സ്നേഹമാണ്. അപ്പോൾ ഉണ്ണിയേട്ടൻ പറഞ്ഞാൽ ഇവളെ 10-ാം ക്ലാസ്സിലൊന്നും പഠിക്കാൻ, വലിയ കുട്ടിയായ പഠിക്കാനായിട്ടില്ല. പക്ഷേ ഉണ്ണിയേട്ടൻ പറഞ്ഞാൽ എല്ലാം അംഗീകരിക്കും അവളുടെ അച്ഛൻ അഫൻ നമ്പൂതിരി. അങ്ങനെ ഇരിക്കുകയാണ് ഉണ്ണിയേട്ടൻ്റെ കല്യാണം ആവണം. നമ്മുടെ തേതിക്കുട്ടി എന്ന ദേവികി മാനമ്പിള്ളി വിവാഹം ഉറക്കുകയാണ്. ആ വിവാഹത്തിന് ഈ തങ്കത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഇവള് അഫൻ്റെ മകളല്ലേ, അവള് നയസ്ത്രീയിലുണ്ടായ കുട്ടിയാണ്, അവൾക്ക് നിഷിദ്ധമാണ് പങ്കെടുക്കാൻ. അവിടുത്തെ മുതിർന്ന ആൾക്കാരൊക്കെ അതിന് എതിര് പറയുകയാണ്. അപ്പം ഇവിടെ അകലെ നിന്നാണ്. അപ്പോഴാണ് ഈ ജാതിയുടെ ഇതൊക്കെ അവൾക്ക് വളരെയധികം വിഷമം ഉണ്ടാകുന്ന തങ്കന്നാർക്ക്. ഉണ്ണിയേട്ടൻ പറഞ്ഞ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അവരുടെ കല്യാണത്തിന് പോലും അവൾക്ക് പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ കല്യാണം കഴിഞ്ഞ് ദേവികി മാനമ്പള്ളിയോട് ഉണ്ണിയേട്ടൻ ഈ തങ്കത്തിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. തങ്കത്തിൻ്റെ അവസ്ഥ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദേവികി മാനമ്പള്ളിക്ക് തങ്കത്തോട് വളരെയധികം ഇഷ്ടമാണ്. ഇവർ രണ്ടുപേരും നല്ല കൂട്ടാണ്. തങ്കം കിട്ടിയ ദേവികി മാനമ്പള്ളിക്ക് കിട്ടിയ പുസ്തകമാണെങ്കിൽ ഇവർക്ക് കിട്ടിയതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും വായിക്കുകയും ചെയ്യുന്നതും അവരുടെ സൗഹൃദം പങ്കിടുന്നതൊക്കെ അങ്ങനെയാണ്. ഏറ്റവും നല്ല കൂട്ടുകാരിയായി ആര് മാറും? തങ്കവും ഈ ദേവികി മാനമ്പള്ളിയായി മാറ്റുകയാണ്. അങ്ങനെ ദേവികി നമ്മുടെ ദേവികി മാനമ്പള്ളി വിവാഹം കഴിച്ച് ഇവിടെ വരുമ്പോൾ അവിടെ ആ ദേവികി മാനമ്പള്ളിയുടെ വീട്ടിൽ പുരോഗമന ചിന്താഗതിയുള്ള സഹോദരനാണ് ഉള്ളത്. പി കെ പി നമ്പൂതിരി പറയും പുരോഗമന ചിന്താഗതിയുള്ളതാണ്. ആ ഫാമിലി നിന്ന് ആ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുള്ള അന്ധവിശ്വാസങ്ങളുമുള്ള ഈ വീട്ടിലേക്ക് വന്നപ്പോൾ അവൾക്ക് ആകെ ബുദ്ധിമുട്ട് തോന്നുകയാണ്. അവിടെ ഉണ്ണിയേട്ടനാണെങ്കിൽ എന്നും ആചാര അനുഷ്ഠാനങ്ങൾ, അങ്ങനെ അവൾ അവിടെ ജീവിക്കണം. അതിൽ അവ ഉണ്ണിയേട്ടനാണെങ്കിൽ ഇവളോട് സ്നേഹമാണ്, ഇവൾക്കാണെങ്കിലോ അദ്ദേഹത്തോടും സ്നേഹമാണ്. പക്ഷേ അവിടെ ആ ഭർത്താവിൻ്റെ അവഗണനയും സമുദായത്തിൻ്റെ വിലക്കുകളും ഇതെല്ലാം കൊണ്ട് അവൾ സ്വാതന്ത്ര്യ ഇതിലേക്ക് പോവാണ്. ആ ക്രമേണ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ട വീര്യത്തിലേക്ക് അവൾ തിരികെയാണ് ചെയ്യുന്നത്. അദ്ദേഹം ആ കല്യാണം കഴിഞ്ഞ വർഷം തന്നെ ദീക്ഷ ഒരു കുടുംബത്തിലെ, ഞാൻ നോവൽ ഡീറ്റെയിലായി പറയുന്നില്ല, ചുരുക്കി മാത്രമേ പറയുന്നുള്ളൂ, സമയപരിമിതി കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങളെടുത്ത് വായിക്കുക കേട്ടോ. അങ്ങനെ സ്വാതന്ത്ര്യ ചിന്തയിലേക്ക് അവൾ മാറുകയാണ്. അവൾ തങ്കത്തിനോട് പറയുന്നുണ്ട്, തങ്കം എനിക്ക് മക്കളുണ്ടാവുന്നില്ല, നീ നിനക്ക് ഉണ്ടാകുന്ന മക്കളുടെ പേര് എൻ്റെ പേരിടണമെന്ന് അവർ തമ്മിൽ പറയുന്നുണ്ട്. അങ്ങനെ തങ്കം 10-ാം ക്ലാസ്സൊക്കെ ഉണ്ണിയേട്ടൻ്റെ പ്രേരണ കൊണ്ട് അവൾ 10-ാം ക്ലാസ്സൊക്കെ പാസ്സായി. അവളെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. അവൾ ഡൽഹിയിലേക്ക് പോവുകയാണ്. അവൾക്ക് രണ്ട് മക്കളുണ്ടാവുന്നുണ്ട്, അപ്പവും മധുവാണ്. അതാണ് ഇതിൽ കഥാപാത്രം വരുന്നുണ്ട് ഇടയിൽ കൂടെ. അപ്പവും മധു അവരൊക്കെ ഡോക്ടർമാരാണ്. അങ്ങനെ ഈ ഉണ്ണിയേട്ടൻ ഈ ഉണ്ണി നമ്പൂതിരി പറഞ്ഞ ആള് സന്യാസം പോലെ സന്യാസിയെ പോലെയാണ് അവിടെ ജീവിക്കുന്നത്. ഇവൾ അവിടെ നിന്ന് എന്താ പറയുക, ഉണ്ണിയേട്ടന് ഇഷ്ടമാണെങ്കിലും അവൾക്ക് ആ അനുഷ്ഠാനങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടായി അവൾ തിരിച്ചു വരികയാണ്. അവൾ അങ്ങനെ എന്താ സ്വാതന്ത്ര്യ സമരത്തിൽ അങ്ങനെ പങ്കെടുത്ത് പുറമെ വെളിക്ക് അവളുടെ അവിടെ നിന്ന് പിരിഞ്ഞ് വരികയാണ്. ഇവർ ഡൽഹിയിലേക്ക് പോയി. അവിടെ പോയി അവർക്ക് രണ്ട് ആൺകുട്ടികളെ ജനിച്ച്. ഈ ദേവകി മാനമ്പള്ളി പറഞ്ഞ അത്രയും ഇഷ്ടമാണ് തങ്കത്തിന്, കുട്ടികൾ ആൺകുട്ടികളാണ്, പേരിടാൻ പറ്റിയില്ല. അവരുടെ മക്കൾക്ക് ആ പേരിടുന്നുണ്ട്, ദേവകി എന്നുള്ള പേര് ഇടുന്നുണ്ട്. അവസാനം സുമിത്രാനന്ദ എന്ന സന്യാസിനിയായി മാറുന്നുണ്ട് അവസാനം.
ദേവികിമാനം പള്ളി. ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞ കാലം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവള് സന്യാസ ജീവിതത്തിലേക്ക് മാറുന്നുണ്ട്. അവിടെ പോകുമ്പോൾ ഇവിടെ ഉണ്ണിയേട്ടൻ മരിച്ചു, അതിൻ്റെ ചിതാഭസ്മം ഗംഗയിൽ കൊണ്ട് സ്നാനം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഒരു ലോഡ്ജിൽ ഇരുന്ന് അവൾ ആ അമ്മ ആ തങ്കം നായര് തലകറങ്ങി വീഴുകയും തൻ്റെ മക്കളൊക്കെ കൂടെയുണ്ട്. അവിടെ നിന്നുള്ള ഓർമ്മകളാണ് ഈ നോവലായിട്ട് വരുന്നത്. അവിടെ ഇരുന്ന് മഴയെങ്ങുമ്പോൾ ആ പഴയകാല ഓർമ്മകളിലേക്ക് ഓരോ കാര്യങ്ങളും ഓർക്കുകയാണ്. ആ ഓർമ്മയാണ് ഇതിൽ കൂടെ ഈ നോവലിൽ മുഴുവൻ, ആ തങ്കം നായരുടെ ഓർമ്മയാണ് ഈ നോവലിൽ മുഴുവൻ ഉള്ളത്. അതിലെ 12-ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് പറയാനുള്ളത്. എന്നിട്ട് അവസാനം ഈ നോവലിൻ്റെ അവസാനം ഈ ദേവികിമാനംപള്ളിയെ കണ്ടെത്തി പേരക്കുട്ടിക്ക് ഇട്ടിരിക്കുന്ന പേര് നിന്റെ പേരാണ് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയും സങ്കടം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്, അവസാനം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞതാണ് നോവലെടുത്ത് വായിക്കുക. ആ നോവൽ മുഴുവൻ വായിക്കുമ്പോഴാണ് നമുക്ക് ഈ ചാപ്റ്ററും ഈ കഥാപാത്രങ്ങളുടെ വൈകാരിക തലം എന്തെന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഒട്ടോ മക്കളെ. അപ്പോൾ ഇനി നമ്മൾ ചാപ്റ്ററിലേക്ക് പോവാം. ലാത്തിയും വെടിയുണ്ടയും, ലളിതാംബിക അന്തർജനം. പുരാണങ്ങളിൽ ഒരു പക്ഷിയുണ്ടല്ലോ ഗരുഡൻ, ഭഗവാന്റെ വാഹനമായ ആ വിഗഹം ആകാശത്തിന്റെ ഉന്നതങ്ങളിൽ ചുറ്റി ചുറ്റി പറക്കും. പുരാണങ്ങളിൽ ഒരു പക്ഷിയുണ്ട്, ആരാണ്? ഗരുഡൻ. ഭഗവാന്റെ വാഹനമായ ആ വിഗഹം, വിഗഹം പക്ഷി അല്ലേ, ആകാശത്തിന്റെ ഉന്നതങ്ങളെ ചുറ്റി പറക്കും. നമ്മൾ ഗരുഡനില്ല, ഗരുഡൻ നമ്മുടെ ചെയ്യും ആകാശത്തിന് അങ്ങനെ ചുറ്റിപ്പറക്കും അല്ലേ. നമ്മൾ ആ ചുറ്റിപ്പറക്കുമ്പോൾ താഴെ എത്ര ഉയരത്തിൽ പോകുന്നു അതിന് താഴെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ പോലും ആര് കാണും? ഗരുഡനെ കാണാൻ പറ്റും. എത്രത്തോളം ഔന്നത്യത്തിലെത്തുന്നു അത്രത്തോളം വ്യക്തമാണ് താഴെയുള്ള കാഴ്ചകൾ. എത്രത്തോളം ഉയരത്തിൽ പോകുന്നു അത്രത്തോളം താഴെയുള്ള കാഴ്ചകൾ ആ ഗരുഡനെ കാണാൻ കഴിയും. സ്മരണകൾക്കും ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്. സ്മരണകൾ, സ്മരണ ഓർമ്മ, ഓർമ്മിക്കും ഇതുപോലെ എത്രത്തോളം ഉയരത്തിൽ പോകുന്നോ അത്രത്തോളം താഴെയുള്ള കാര്യങ്ങൾ ഗരുഡന് കാണാൻ പറ്റുന്നത് പോലെ സ്മരണകൾ, സ്മരണ ഓർമ്മകൾക്കും ഇങ്ങനെയൊരു സ്വഭാവമുണ്ട്. കാലമേറെ ചെല്ലും തോറും അതിൻ്റെ തെളിമ കൂടിക്കൂടി വരുന്നു. കാലം ഏറെ ചെല്ലും തോറും, കാലം എത്രത്തോളം പഴകുന്നു അതിൻ്റെ തെളിമ കൂടിക്കൂടി വരുന്നു. 1942 കാലത്തെ ഒരു സംഭവത്തെ പറ്റി അവരോർത്തു. അപ്പോൾ തങ്കം നായര് അവിടെ ഗംഗയിൽ ഉണ്ണിയേട്ടൻ്റെ ചിതാഭസ്മം മാർജനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഓർമ്മകളൊക്കെ ഓർന്നു വന്ന് തലകറങ്ങി വീഴുകയൊക്കെ ചെയ്യുന്നതാണ് അവിടെ. 1942 കാലത്തെ ഒരു സംഭവത്തെക്കുറിച്ച് അവരോർത്തു. യുദ്ധത്തിൻ്റെ തീജോലകൾ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ആളിപ്പടർന്നിരുന്നു. 42 കാലഘട്ടമാണ് അല്ലേ, യുദ്ധത്തിൻ്റെ തീജോലകൾ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ആളിപ്പടർന്നിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലം അല്ലേ, ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലമാണ്. നേതാക്കന്മാർ മിക്കവരും തടങ്കലിലായി, നേതാക്കന്മാരെല്ലാം തടങ്കലിലായി. നിരോധാജ്ഞകൾ ലംഘിക്കപ്പെട്ടു അല്ലേ, നിരോധാജ്ഞ അല്ലേ, 4 പേര് കൂടുതൽ കൂടാൻ പാടില്ല എന്നുള്ള ആ നിരോധാജ്ഞകളൊക്കെ ലംഘിക്കപ്പെട്ടു. വെടിവെപ്പുകളും ലാത്തിച്ചാർജും അട്ടിമറികളും കൊണ്ട് നാടാകെ ഒരു സമരമുഖമായി മാറിയിരിക്കുന്നു. വെടിവെപ്പുകളും ലാത്തിച്ചാർജും അട്ടിമറികളും കൊണ്ട് നാടാകെ ഒരു സമരമുഖമായി മാറി. നാട് മുഴുവൻ നിരോധാജ്ഞ ലംഘിച്ച എല്ലാവിടെയും ആൾക്കാർ അട്ടിമറി ലാത്തിച്ചാർജ് എല്ലാം കൊണ്ട് നാടാകെ ഒരു സമരമുഖമായി മാറിയിരിക്കുന്നു. ഒരു ഭാഗത്ത് തോക്കും ലാത്തിയും കണ്ണീർവാതകവും ധരിച്ച പട്ടാളത്തിന്റെ നിർദ്ധയമായ നരവേട്ട, ഒരു ഭാഗത്ത് തോക്കും ലാത്തിയും കണ്ണീർവാതകവും ധരിച്ച പട്ടാളത്തിന്റെ നിർദ്ധയമായ നരവേട്ട, പട്ടാളക്കാരുടെ നിർദ്ധയമായ നരവേട്ട ബ്രിട്ടീഷുകാരുടെ. മറുഭാഗത്ത് സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത മോഹവും ഇച്ഛാശക്തിയും മാത്രം ആയുധമാക്കിയ നിസ്സഹായരായ ജനങ്ങൾ. മറുഭാഗത്തോ, ഒരു ഭാഗത്ത് ബ്രിട്ടീഷിന്റെ പട്ടാളക്കാരും കണ്ണീർവാതകവും തോക്കുമൊക്കെ ഉപയോഗിച്ചിട്ട്, മറുഭാഗത്തോ സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത മോഹവും ഇച്ഛാശക്തിയും മാത്രം ആയുധമാക്കിയ നിസ്സഹായരായ ജനങ്ങൾ. അവർക്ക് എന്താണ് അവരുടെ സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത മോഹവും ഒരു ഇച്ഛാശക്തിയും മാത്രമാണ് അവരുടെ ആയുധമുള്ളൂ. അവരുടെ തോക്കും കണ്ണീർവാതകമായിട്ടാണ് ബ്രിട്ടീഷുകാരിയിരിക്കുന്നത്. നിസ്സഹാരായ ജനങ്ങൾ, ഇവർ തമ്മിലുള്ള സംഘട്ടനം രോമാഞ്ചജനകമായിരുന്നു. ഈ ജനങ്ങളും ഈ പട്ടാളക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രോമാഞ്ചജനകമായിരുന്നു. ഇക്കാലത്ത് തങ്ങൾ താമസിച്ചിരുന്ന മഹാനഗരത്തിലെ ഉയർന്ന ഫ്ളാറ്റുകളിലൊന്നിലിരുന്ന് പല കാഴ്ചകളും ഞാൻ താൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇക്കാലത്ത്
തങ്ങൾ താമസിച്ചിരുന്ന ആരാ തങ്ങൾ ഉദ്ദേശിക്കുന്നത് തങ്കനായര് കല്യാണം കഴിഞ്ഞ് ഡൽഹിയിലാണ് താമസിക്കുന്നത് ആ താമസിക്കുന്ന ആ സമയത്താണ് അവിടെ ക്വിറ്റ് ഇന്ത്യ സമരവും നിരോധാജ്ഞയൊക്കെ ലംഘിക്കലും പട്ടാളവും ജനങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ നടക്കുന്നത് അപ്പോൾ ഇക്കാലത്ത് തങ്ങൾ പറഞ്ഞത് നമ്മുടെ കഥ ഞാൻ പറഞ്ഞില്ലേ തങ്കനായര് ആ തങ്ങൾ താമസിച്ചിരുന്ന മഹാനഗരത്തിലെ ഉയർന്ന ഫ്ളാറ്റുകളിൽ ഒന്നിലിരുന്ന് പല കാഴ്ചകളും താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് താൻ പല കാഴ്ചകളും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ആ കാഴ്ചകളാണ് ഇതിലൂടെ വിവരിക്കുന്നത് കേട്ടോ സിറ്റിയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച സമയമായിരുന്നു അല്ലേ സിറ്റിയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച സമയമായിരുന്നു അത് പട്ടാള നിയമമാണ് നാലു പേരിൽ കൂടുതൽ കൂടി നിന്ന് സംസാരിച്ചുകൂടാ എന്താ പട്ടാള നിയമം വന്നാൽ നാല് പേര് കൂടി നിന്ന് സംസാരിച്ചുകൂടാ മുദ്രാവാക്യം വിളിച്ചുകൂടാ ജാഥകൾ പാടില്ല പോലീസും പട്ടാളവും നിരന്തരം റോന്ത് ചുറ്റിക്കൊണ്ടിരുന്നു എന്താ പറയുക നിരോധാജ്ഞയാണ് മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല നാലാൾ കൂടാൻ പാടില്ല ജാഥകൾ പാടില്ല പോലീസും പട്ടാളവും നിരന്തരം റോന്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് എപ്പോഴും പകൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പട്ടാള വണ്ടിയുടെ അലർച്ചയല്ലാതെ അവിടെ എന്താണ് മാത്രം കേൾക്കുന്നത് നമ്മുടെ തങ്കനായര് ജനൽ വഴി കാണുന്ന കാഴ്ചകളാണ് മറ്റൊരു ശബ്ദവും എങ്ങും കേൾക്കുന്നില്ല അന്നത്തെ ഓർമ്മയാണ് എങ്ങും കേൾക്കുന്നില്ല നേരം പ്രഭാതമാകുന്നതേ ഉള്ളൂ മുന്നിലുള്ള മണിമാളികയ്ക്ക് മേലെ മഞ്ഞിൻ്റെ മൂടുപടം വീണ് കിടക്കുന്നു മുന്നിലുള്ള മണിമാളികയ്ക്ക് മേലെ മഞ്ഞിൻ്റെ മൂടുപടം വീണ് മഞ്ഞ് മൂടിക്കിടക്കുകയാണ് പ്രഭാതമല്ലേ താൻ ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആരാ താൻ തങ്കനായര് ഉണർന്നതേ ഉണ്ടായിരുന്നുള്ളൂ ജനാലവിയിലൂടെ അലസമായി പുറത്തേക്ക് നോക്കി അല്ലേ തങ്കനായർ ഉണർന്നേയുള്ളൂ അടുത്തുള്ള മണിമാളികയിൽ മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട് ജനാലിലെ കട്ടമാക്കി മാറ്റിയിട്ട് തങ്കനായർ പുറത്തേക്ക് നോക്കുകയാണ് ജനാലവരിയിലൂടെ അലസമായി പുറത്തേക്ക് നോക്കി വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയിട്ട പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത് നീണ്ടുകിടക്കുന്നു വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയിട്ട പെരുമ്പാമ്പിനെ പോലെ വിരസമായ നിരത്ത് നീണ്ടുകിടക്കുന്നു ഈ റോഡ് പറ ജനങ്ങൾ നിരോധാജ്ഞ എല്ലാ ആൾക്കാരൊന്നും സഞ്ചരിക്കുന്നില്ല നിരത്ത് കാണുമ്പോൾ തങ്കനായർക്ക് തോന്നുകയാണ് വായും മൂക്കും പൊത്തിപ്പിടിച്ച് വരിഞ്ഞു കെട്ടിയ ഒരു പെരുമ്പാമ്പിനെ പോലെ തോന്നുകയാണ് നഗരം ടോങ്കികളില്ല വണ്ടികളൊന്നും ഓടുന്നില്ല കാറുകളില്ല പദയാത്രക്കാരില്ല ദൂതുവാലുകളുടെ നിലവിളികൾ പോലും കേൾക്കാനില്ല പാൽക്കാരൻ്റെ നിലവിളിയില്ല പദയാത്രക്കാരില്ല വഴിയാത്രക്കാരില്ല കാറുകളില്ല ടോങ്കികളില്ല ഒന്നുമില്ല നിരത്തെ വിച്ഛനമാണ് ഇപ്പോൾ തങ്കനായര് തൻ്റെ ഫ്ളാറ്റിലെ ജനാല വഴി തെരുവളിയിലേക്ക് നോക്കുകയാണ് പ്രധാന വീഥികളിൽ നിന്നും ക്ലോക്ക് ടവറിലേക്ക് തിരിയുന്ന വഴിയിൽ പെട്ടെന്നൊരു ബഹളം കേൾക്കാനായി പ്രധാന വീഥിയിൽ നിന്നും ക്ലോക്ക് ടവറിലേക്ക് തിരിയുന്ന വഴിയിൽ പെട്ടെന്നൊരു ബഹളം കേൾക്കാറായി നൂറു മൃദുകണ്ഠങ്ങളിൽ നിന്ന് ഒരുമിച്ച് വരുന്ന ജയഘോഷങ്ങൾ നൂറു മൃദുകണ്ഠങ്ങളിൽ നിന്ന് ഒരുമിച്ചുയരുന്ന ജയഘോഷങ്ങൾ ചെറിയ മൃദുകണ്ഠം എന്നാൽ കുട്ടികളായിരിക്കും അല്ലേ മൃദുകണ്ഠങ്ങളിൽ നിന്ന് ഒരുമിച്ചുയരുന്ന ജയഘോഷങ്ങൾ ഭാരതമാതാ കി ജയ് മഹാത്മാഗാന്ധി കി ജയ് കിറ്റ് ഇന്ത്യ എന്ന് പറയും ചുവന്ന കുപ്പായം ധരിച്ച് ചുവന്ന നിക്കറിട്ട ചുവന്ന തൊപ്പിയും അണിഞ്ഞ് ത്രിവർണ പതാകയും വീശി കുഞ്ഞാറ്റക്കിളികളുടെ ഒരു സംഘം കടന്നു വരുന്നു എന്താണ് ആ മൃദുകണ്ഠങ്ങളിൽ നിന്നും ഉയർന്നു വരെ ശബ്ദം കണ്ടില്ലേ ചുവന്ന കുപ്പായം ധരിച്ച് ചുവന്ന നിക്കറിട്ട് ചുവന്ന തൊപ്പിയും അണിഞ്ഞ് ത്രിവർണ പതാകയും വീശി കുഞ്ഞാറ്റക്കിളികളുടെ ഒരു സംഘം കടന്നു വരുന്നു കുഞ്ഞാറ്റക്കിളികളുടെ ഒരു സംഘം കടന്നു വരുന്നു നഗരത്തിലെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സംഘടിച്ച് വീരവാനരസേന എന്നൊരു വിപ്ലവ സംഘം ഉണ്ടാക്കിയിട്ടുള്ളതായി താൻ കേട്ടിരുന്നു നഗരത്തിലെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സംഘടിച്ച് വീരവാനരസേന എന്നൊരു വിപ്ലവ സംഘം ഉണ്ടാക്കിയിട്ടുള്ളതായി താൻ കേട്ടിരുന്നു ആരാ താൻ തങ്കനായർ കേട്ടിരുന്നു ധനികന്മാരുടെയും ദരിദ്രരുടെയും രാജാക്കന്മാരുടെയും പ്രജകളുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ വരെ സന്താനങ്ങൾ ആ ഗൂഢസംഘത്തിൽ ചേർന്നിട്ടുള്ളതായി റിപ്പോർട്ടുണ്ട് ഇപ്പൊ ധനികന്മാരുടെയും ദരിദ്രരുടെയും രാജാക്കന്മാരുടെയും പ്രജകളുടെയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും സന്താനങ്ങൾ ഈ ഗൂഢസംഘത്തിൽ ചേർന്നിട്ടുള്ളതായി റിപ്പോർട്ടുണ്ട് രാജ്യത്തിന്റെ നാനാഭാഗത്തുമുള്ള സമരരംഗങ്ങളെ യോജിപ്പിച്ചിരുന്നത് പുതിയ തലമുറയിലെ ഈ പുളകപ്പൂമ്പുകളത്രേ രാജ്യത്തിന്റെ നാനാഭാഗത്തുള്ള സമരരംഗങ്ങളെ യോജിപ്പിച്ചിരുന്നത് പുതിയ തലമുറയിലെ ഈ പുളക
കൂമ്പുകൾ, ഇന്ന പുളക കൂമ്പുകൾ, പുളാണ പുളകത്തിന്റെ കൂമ്പുകൾ, മുട്ടുകൾ അല്ലേ, കുഞ്ഞു കുട്ടികളല്ലേ, പുളകത്തിന്റെ കൂമ്പുകൾ മുട്ടുകളാണ് അല്ലേ, വളരാൻ വളരുന്ന കുട്ടികളാണ്. അപ്പവും മധുവും ഇവരോട് ചേരാതിരിക്കുവാൻ വേണ്ടി എത്ര ശ്രമപ്പെട്ടാണ് നാട്ടിലേക്ക് അയച്ചതെന്ന് അവരോർത്തു. ഇവര് ആ എന്താ പറയാ ചിതാഭസ്മം മജ്ജനം ചെയ്യാൻ പോയ സമയത്ത് അവരുടെ ഓർമ്മയാണ് പറയുന്നത്. അന്ന് ഞാൻ അപ്പുവിനെയും മധുവിനെയും ഈ വീര വാനര സേനയിൽ ചേരുവോ എന്ന് പറഞ്ഞിട്ട് അതിൽ പങ്കെടുപ്പിക്കാതെ ഞാൻ നാട്ടിലേക്ക് തന്ത്രപൂർവം കുട്ടികളെ അയച്ചു. അപ്പവും മധുവും ഇവരോട് ചേരാതിരിക്കുവാൻ വേണ്ടി ആരോ ചേരാതിരിക്കാൻ ഈ വീര ഈ 14 വയസ്സിൽ 15 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ ഒരു സംഘടനയാണ് വീരവാനരസേന. അതിൽ പങ്കെടുക്കാൻ ചേരാതിരിക്കാൻ വേണ്ടി എത്ര ശ്രമപ്പെട്ടാണ് നാട്ടിലേക്ക് അയച്ചതെന്ന് അവരോർത്തു. വളരെ ശ്രമപ്പെട്ടാണ് ആ കുട്ടികളെ നാട്ടിലേക്ക് പറഞ്ഞയച്ചത്. അവിടെയും അവർ ഗൂഢസംഘങ്ങൾ ഉണ്ടാക്കുക ആയിരിക്കുമോ എന്ന് മിസസ് നായർ സംഭ്രമത്തോടെ ചിന്തിച്ചിട്ടുണ്ട്. മിസസ് നായർ എന്ന് പറയുന്നത് നമ്മുടെ തങ്കം നായരനെയാണ് മിസസ് നായർ എന്ന് പറയുന്നത് കേട്ടോ. അവിടെയും അവർ ഗൂഢസംഘങ്ങൾ ഉണ്ടാക്കുകയായിരിക്കുമോ എന്ന് മിസസ് നായർ സംഭ്രമത്തോടെ ചിന്തിച്ചിട്ടുണ്ട്. വാനരസേനയിലെ അംഗങ്ങളെ പിന്തുടർന്ന് വന്നത് വെള്ള കതർസാരിയും വെള്ള ബ്ലൗസും ധരിച്ച് സ്വാതന്ത്ര്യ ഗീതികൾ പാടിയ നാരി സേവാ സമിതിയിലെ അംഗങ്ങളായിരുന്നു. ഇപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് ആദ്യം ഈ വീരവാനരസേനയുടെ ഒരു ഗ്യാങ് വന്നു. അത് കഴിഞ്ഞിട്ട് ആരുടെയാണ് വരുന്നത്? വാനരസേനയിലെ അംഗങ്ങളെ പിന്തുടർന്ന് വന്നത് വെള്ള കതർസാരിയും വെള്ള ബ്ലൗസും ധരിച്ച് സ്വാതന്ത്ര്യ ഗീതികൾ പാടിയ നാരി സേവാ സമിതിയിലെ അംഗങ്ങളായിരുന്നു. നാരി സേവാ സമിതിയിലെ അംഗങ്ങളായിരുന്നു ഈ വീര വാനര സേനയുടെ തൊട്ടുപുറകെയായി വന്നത്. അവരുടെ പിറകെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്ന മുദ്രാവാക്യവുമായി രാജ്യത്തിന് വേണ്ടി സമർപ്പണം ചെയ്ത രക്തസാക്ഷി സംഘത്തിലെ വീര യുവാക്കൾ, ആ നാരി സേവാ സംഘത്തിലെ സ്ത്രീകൾക്ക് പിന്നാലെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്ന മുദ്രാവാക്യവുമായി രാജ്യത്തിന് വേണ്ടി സമർപ്പണം ചെയ്ത രക്തസാക്ഷി സംഘത്തിലെ വീര യുവാക്കളാണ് അതിന് പുറകിൽ വരുന്നത്. അപ്പൊ ആദ്യം ഈ കുട്ടികള്, പിന്നെ സ്ത്രീകള്, പിന്നെ യുവാക്കളാണ് വരുന്നത്. അവിടെ നിരോധാജ്ഞയാണ്, പട്ടാളക്കാർ തോക്കും കണ്ണീർ വാദവും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. ഇവരെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് പോവുകയാണ്. മുദ്രാവാക്യങ്ങളുടെ മുഴക്കവും പട്ടാള വണ്ടികളുടെ ഇരമ്പലും സ്വാതന്ത്ര്യ ഗാനങ്ങളുടെ പല്ലവിയും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. മുദ്രാവാക്യങ്ങളുടെ മുഴക്കം അല്ലെ, വിളിക്കുന്നതിന്റെ മുഴക്കം, പട്ടാള വണ്ടികളുടെ ഇരമ്പലിൽ, പട്ടാളം ഇവരുടെ ഇവരിങ്ങനെ പോകുമ്പോൾ പട്ടാള വണ്ടികളെ ഇരമ്പിക്കൊണ്ടുവരികയാണ്. സ്വാതന്ത്ര്യ ഗാനങ്ങളുടെ പല്ലവിയും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി, ശബ്ദം കൊണ്ട് അങ്ങനെ നിറഞ്ഞു അല്ലെ. പോവട്ടെ ഞാൻ, അപ്പൊ ഇവര് പോട്ടെ പറയും, വിടൂ, വിടില്ല, കടന്നുകൂടാ എന്ന മട്ടിൽ പോലീസും വളണ്ടിയർമാരും കൂടെ കടുവയും പുലിയും കളിക്കുകയാണ്. പോവട്ടെ ഞാൻ, വിടൂ, വിടില്ല, കടന്നുകൂടാ എന്ന പട്ടാളക്കാർ എന്ന മട്ടിൽ പോലീസും വളണ്ടിയർമാരും കൂടെ കടുവയും പുലിയും കളിക്കുകയാണ്. ഇടയ്ക്ക് ആരോ ക്ലോക്ക് ടവറിന്റെ മേലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പേടിപ്പെടുത്തുന്ന സ്വരത്തിൽ വിളിച്ചു. ഇടയ്ക്ക് ആരോ ഇങ്ങനെ പട്ടാളവും വളണ്ടിയറും പോലീസും ഒക്കെ തമ്മിൽ അങ്ങോട്ട് കടത്തണ്ട, പോണം, വിടു എന്നുള്ള അങ്ങോട്ടുമുള്ള ബഹളമാണ്. ആ സമയത്താണ് ആരോ ക്ലോക്ക് ടവറിന്റെ മേലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പേടിപ്പെടുത്തുന്ന സ്വരത്തിൽ വിളിച്ചു, അയ്യോ അതാ നോക്കൂ, അവൻ, അവൻ, ആ കുട്ടി, 10 12 വയസ്സായ ഒരു ഓമനക്കുട്ടൻ, ആകാശ ചുംബിയായ ആ മണിമേടിയുടെ മുകളിലേക്ക് സ്വാതന്ത്ര്യ പതാകയും മാറത്തടക്കിക്കൊണ്ട് വലിഞ്ഞു കയറിയാണ്. നമ്മുടെ ചിത്രത്തിൽ കൊടുക്കുന്നുണ്ട്, നോക്കൂട്ടോ, പിക്ചർ ഉണ്ട് ഇവിടെ. 10 12 വയസ്സായ രോമനക്കുട്ടൻ, ആകാശ ചുംബിയായ ആ മണിമേടിയുടെ മുകളിലേക്ക് സ്വാതന്ത്ര്യ പതാകയും മാറത്തടക്കി അടക്കിക്കൊണ്ട് വലിഞ്ഞു കയറുകയാണ്. അവർ ആകാശം നടുങ്ങുമാറ് വിളിക്കുന്നു, ഭാരതമാതാക്കി ജയ് എന്ന് വിളിക്കുകയാണ്. പട്ടാളക്കാർ തോക്ക് ചൂണ്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു, താഴെത്തിറങ്ങും പടയാ, ഇല്ലെങ്കിൽ ഞങ്ങൾ താഴെയിറക്കും എന്ന് പട്ടാളക്കാർ ആജ്ഞാപിച്ചു. അവൻ പുച്ഛമായി ഒന്ന് ചിരിച്ച് കീഴോട്ട് നോക്കി. ആ കുട്ടി പുച്ഛമായി ഒന്ന് നോക്കിയിട്ട് ചിരിച്ചു. പട്ടാളക്കാരെയും ജനക്കൂട്ടത്തെയും മാറി മാറി കടാക്ഷിച്ചു. പട്ടാളക്കാരെയും ആ കുട്ടി നോക്കി, ജനക്കൂട്ടത്തെയും കടാക്ഷിച്ചു. എന്നിട്ട് അപകടം പിടിച്ച ആ ചരിവിലൂടെ, അല്ലേ എന്താ പറയാ, ഉരുണ്ട് വീണ പൊടി പോലും കിട്ടില്ല, അങ്ങനെയുള്ള ആ ക്ലോക്ക് ടവറിലേക്ക് മുകളിലേക്ക് പിടിച്ചു കയറിയാണ്. അപകടം പിടിച്ച ആ ചരിവിലൂടെ അള്ളിപ്പിടിച്ചു കയറുവാൻ തുടങ്ങി. പ്രഭാത സൂര്യന്റെ ചെങ്കതിരുകൾ തട്ടി
ക്ലോക്ക് ടവറിന്റെ മുകൾ ഭാഗം ചോരയിൽ കുളിച്ചതുപോലെ തോന്നി. പ്രഭാതോണം, പ്രഭാതത്തിൽ ചങ്കനൻ പ്രഭതുന്ന സൂര്യനാണ്. ആ പ്രഭാത സൂര്യന്റെ ചങ്കതിരുകൾ തട്ടി ക്ലോക്ക് ടവറിന്റെ മുകൾ ഭാഗം ചോരയിൽ കുളിച്ചതുപോലെ തോന്നി. ആ ക്ലോക്ക് ടവറിന്റെ മുകൾ ഭാഗം ചോരയിൽ കുളിച്ചതുപോലെ തോന്നി. ചുവന്ന കതർ ഷർട്ട്, ചുവന്ന കതർ നിക്കർ, വെളുത്തു ചുവന്ന കവിളുകൾ. ആകാശത്തിന്റെ മടിയിൽ നിന്നും ഞെട്ടറ്റു താഴെ വീണ സൂര്യന്റെ ഒരു കുട്ടിയെ പോലെ തോന്നിച്ചു. ആ കുട്ടി ഇപ്പൊ സൂര്യന്റെ ആ ചെങ്കനൽ പ്രഭ ആ ടവറിലേക്ക് അടിക്കാണ്. ഈ കുട്ടി മുകളിലേക്ക് കയറുകയാണ്. അപ്പൊ ആ കുട്ടിയുടെ വേഷം എങ്ങനെയുള്ളതാണ്? ചുവന്ന കതർ ഷർട്ട്, ചുവന്ന കതർ നിക്കർ, വെളുത്ത് ചുവന്ന കവിളുകൾ. വെളുത്ത് സുന്ദരനായ കുഞ്ഞുകുട്ടിയല്ലേ, ചുവന്ന കവിളുകൾ. ആകാശത്തിന്റെ മടിയിൽ നിന്നും ഞെട്ടറ്റ് താഴെ വീണ സൂര്യന്റെ ഒരു കുട്ടിയെ പോലെ തോന്നിച്ചു ഈ ബാലൻ. ആ ബാലനെ കണ്ടാൽ മിനുസമുള്ള മേൽപ്പൂരയിലൂടെ ഇഴഞ്ഞു കയറുമ്പോൾ അറിയാതെ കാലന്നിടറിയാൽ മതി, ശ്രദ്ധ തിരിഞ്ഞാൽ മതി, താഴെ വീണ് തകരും. ആ ബാലനെ കണ്ടാൽ ആ മിനുസമുള്ള മേൽപ്പുരയിലൂടെയാണ് അവൻ ഇഴഞ്ഞിഴഞ്ഞ് കയറുന്നത്. ഗ്രിപ്പില്ല അല്ലെ, കാലും ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞഴിഞ്ഞ് മൂളിക്കൂറുകൊണ്ട് പതാക നെഞ്ചത്ത് അടക്കി പിടിച്ചുകൊണ്ട്. അറിയാതെ കാലന്നിടറിയാൽ മതി, ശ്രദ്ധ തിരിഞ്ഞാൽ മതി, താഴെ വീണ് തകരും. അരുത് മകനെ, അരുത്, താഴെയിറങ്ങൂ എന്ന് വിളിച്ചു പറയാൻ തോന്നി തനിക്ക്. അരുത് മകനെ, അരുത്, താഴെയിറങ്ങൂ എന്ന് വിളിച്ചു പറയാൻ തോന്നി തനിക്ക്. ആരാ തനിക്ക്? തങ്കം നായർ, നമ്മുടെ മിസ്സസ് നായർ പറഞ്ഞ തങ്കം നായർ. ജനൽ വഴി നോക്കുകയാണ് വഴിയിലെ കാഴ്ചകൾ. അപ്പോ അവൻ കയറുന്നതൊക്കെ ഇവിടെ നിന്ന് ജനാൽ വഴി കാണുന്നുണ്ട്. അരുത് മകനെ, അരുത്, താഴെയിറങ്ങൂ എന്ന് വിളിച്ചു പറയാൻ തോന്നി തനിക്ക്. ആളുകൾ വീർപ്പടക്കി കാത്തു നിന്നു, എല്ലാവരും ശ്വാസം അടക്കി നിൽക്കുകയാണ്. കുട്ടി ഇങ്ങനെ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഴിഞ്ഞ് ആ ദൂരെയുള്ള ആ ക്ലോക്ക് ടവറിലേക്ക് അഴിഞ്ഞഴിഞ്ഞ് കയറുകയാണ്. അവനെ പ്രസവിച്ച അമ്മ ധന്യയാണ്, അവരെ പറ്റ രാജ്യം അഭിമാന്യവും. അല്ലേ, അവനെ പ്രസവിച്ച അമ്മ ആരാണ്? ധന്യയാണ്, അവരെ പറ്റ രാജ്യം അഭിമാന്യവും. അനേകായിരം ആളുകളുടെ ആശംസകളും വഹിച്ചുകൊണ്ട് ആ ബാലൻ മേലോട്ട് മേലോട്ട് കയറിപ്പോയി. അനേകം ആളുകളുടെ ആശംസകൾ വഹിച്ചുകൊണ്ട് ആ ബാലൻ മേലോട്ട് മേലോട്ട് കയറി കയറി കയറിപ്പോയി. മണിമാളികയുടെ മുകളിലെത്തി, ജനക്കൂട്ടത്തെ നോക്കി. മണിമാളികയുടെ മുകളിലെത്തി, അവിടെ എത്തി, മുകളിലെത്തി, ഇഴഞ്ഞഴിഞ്ഞ് അവനെത്തി. എന്നിട്ട് ജനക്കൂട്ടത്തെ നോക്കി കൈവീശി ചിരിച്ചു. അതിന് മുകളിലെത്തിയിട്ട് അവൻ കൈവീശി ചിരിച്ചു. സ്വാതന്ത്ര്യ പതാകയെടുത്ത് നിവർത്തി, ഉയർത്തി കുത്തി. സ്വാതന്ത്ര്യ പതാകയെടുത്ത് നിവർത്തി, അവൻ ഉയർത്തി കുത്തി. ദിഗന്തം മുഴക്കുമാറും മുദ്രാവാക്യങ്ങൾ പിന്നെയും മുഴങ്ങുന്നു. ദിഗന്തം, ദിക്കുകൾ മുഴുവൻ മുഴങ്ങുമാറ് മുദ്രാവാക്യങ്ങൾ പിന്നെയും മുഴങ്ങുന്നു. ഭാരതമാതാ കീ ജയ്, വീരകുമാർ കീ ജയ് എന്നുള്ള മുദ്രാവാക്യം മുഴങ്ങുകയാണ്. നമ്മുടെ ആ ചിത്രത്തിൽ കാണുന്ന കണ്ടില്ലേ, അവൻ പതാക ക്ലോക്ക് ടവറിന് മുകളിൽ വെക്കുന്നത് കണ്ടില്ലേ. ഇന്ത്യയുടെ അഭിമാനം പോലെ ചിറകടിച്ചാടുന്ന ത്രിവർണ പതാകയ്ക്കകലെ അരികെ വിജയിയായ അഭിമന്യുവിനെ പോലെ ആ ബാലൻ നിൽക്കുകയായിരുന്നു. ഇന്ത്യയുടെ അഭിമാനം പോലെ ചിറകടിച്ചാടുന്ന ത്രിവർണ പതാകയ്ക്ക് അരികെ വിജയിയായ അഭിമന്യുവിനെ പോലെ ആ ബാലൻ നിൽക്കുകയായിരുന്നു. വിജയിയായ അഭിമന്യു അല്ലെ, മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു ദ്രോണാചാര്യൻ പത്മവ്യൂഹം എന്ന സൈന്യത്തെ സംഘടിപ്പിച്ചിരുന്നു. താമര ഇതള പോലെ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. അത് അത് ഭേദിച്ച് കടക്കണമെങ്കിൽ ആർക്കും കഴിയില്ല. പക്ഷേ ഈ അഭിമന്യുവാണ് ഞാൻ പോവാം, മറ്റുള്ള ആൾക്കാരൊക്കെ വേറെ ദിക്കിലാണ്, അച്ഛന്മാരൊക്കെ വേറെ എവിടെയാണ്, പാണ്ഡവരൊക്കെ വേറെ എവിടെയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം യുദ്ധത്തിന് വിളിച്ചാൽ പോവാൻ പാടില്ല എന്ന്, പോവാതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അഭിമന്യു കുഞ്ഞുകുട്ടിയാണ്, അവൻ പോവുകയാണ്. പോകുമ്പോൾ ആ പത്മവ്യൂഹത്തെ ഭേദിച്ചു ഉള്ളിൽ കടന്നു, പക്ഷെ പുറത്തു വരാൻ ആവില്ല. എന്നിട്ട് അവനെ ജയദ്രഥനാണ് എന്ത് ചെയ്യുന്നത്, ചതിയിലൂടെ ഇവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ദ്രോണാചാര്യന് തോന്നിയപ്പോൾ അവനെ ചതിയിലൂടെ വധിക്കാൻ ആജ്ഞാപിക്കുകയാണ്. അങ്ങനെ ജയദ്രഥൻ സ്ത്രീവേഷം കെട്ടിവന്ന് അരെ അഭിമന്യുവിനെ വധിക്കുകയാണ് ചെയ്യുന്നത്, ചതിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ വിജയിയായ അഭിമന്യുവിനെ പോലെ ആ ബാലൻ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് പട്ടാളത്തോക്കുകൾ ഗർജിച്ചു. അവൻ വിജയിയായ അഭിമന്യുവിനെ പോലെ, പത്മവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കടന്ന അഭിമന്യുവിനെ പോലെ ആ ബാലൻ നിൽക്കുകയായിരുന്നു. അവൻ അങ്ങനെ അന്തസ്സിലാക്കോ ആ ക്ലോക്ക് ടവറിന്റെ മുകളിലെത്തി. ഇന്ത്യയുടെ ആ പതാക അവിടെ, ഭരതമാതാവിന്റെ ആ പതാക അവിടെ വെച്ചുകൊണ്ട് വിജയിയായ അഭിമന്യുവിനെ പോലെ നിൽക്കുകയാണ്. പെട്ടെന്ന് പട്ടാളത്തോക്കുകൾ ഗർജിച്ചു, വെടിയുണ്ടകൾ ചീറി.
ആയിരം മിന്നൽ പിളരുകൾ ഒരുമിച്ച് ആകാശത്തേക്ക് ഉയരും പോലെ, വെടിയുണ്ടകൾ ചീറി ആയിരം മിന്നൽ പിളരുകൾ ഒരുമിച്ച് ആകാശത്തേക്ക് ഉയരും പോലെ, ക്ലോക്ക് ടവറിന്റെ മുകളിൽ ചിരിച്ചുകൊണ്ടിരുന്ന മാലാഖ രക്തകണങ്ങൾ ഉതിർത്തുകൊണ്ട് ഒരു വെള്ളിപ്പക്ഷി കണക്കെ കറങ്ങി കറങ്ങി താഴെ വീഴുന്നു. അപ്പോ ആയിരം മിന്നൽ പിളരുകൾ ഒരുമിച്ച് ആകാശത്തേക്ക് ഉയരുന്ന പോലെ പട്ടാളക്കാർ ധരിച്ചു തോക്ക് വെടിവെച്ചു. അങ്ങനെ ക്ലോക്ക് ടവറിന്റെ മുകളിൽ ചിരിച്ചുകൊണ്ടിരുന്ന മാലാഖ എങ്ങനെ വീഴുന്നത്? രക്തകണങ്ങൾ ഉതിർത്തിക്കൊണ്ട് ഇതുപോലെ ഒരു വെള്ളിൽ പക്ഷി കണക്കെ കറങ്ങി കറങ്ങി താഴെ വീഴും അല്ലെ. പക്ഷി വെടിവെച്ച് അങ്ങനെ കറങ്ങി മുകളിൽ നിന്ന് ഇങ്ങനെ കറങ്ങി താഴേക്ക് നമ്മുടെ വീരകുമാരൻ വീഴുകയാണ്. അത്യുഗ്രമായ ആരവ ശബ്ദം. തുടർന്ന് പട്ടാളവും ജനക്കൂട്ടവുമായി സംഘട്ടനം. ലാത്തിചാർജ്, വെടിവെപ്പ്, ആളുകൾ അത്യുച്ചത്തിൽ വിളികൂട്ടി, അവൻ ഞങ്ങളുടെയാണ്, അവനെ ഞങ്ങൾക്ക് വേണം, അവനെ ഇന്ത്യയുടെ വീരകുമാരനെ, ആളുകൾ ബഹളമിച്ചു, അവൻ ഞങ്ങളുടെയാണ്, അവനെ ഞങ്ങൾക്ക് വേണം, അവനെ ഇന്ത്യയുടെ വീരകുമാരനെ ഞങ്ങൾക്ക് വേണം എന്ന്. ക്ലോക്ക് ടവറിന്റെ ചുവട്ടിലുള്ള ഭാഗം മുഴുവൻ സുശക്തമായ പോലീസ് ബന്ദോബസ്തിലായിരുന്നു. പക്ഷേ ആൾക്കൂട്ടത്തെ ചിതറിമാറ്റിക്കൊണ്ട് നാരീസേവാ സമിതിയിലെ ഒരു യുവതി മുന്നോട്ട് നുഴഞ്ഞു കയറി. പട്ടാളക്കാരെ തട്ടിയിട്ടുകൊണ്ട് അവർ ആ ബാലന്റെ ശരീരം വാരിയെടുത്തു. ആ പട്ടാളക്കാരെയൊക്കെ മാറ്റിയിട്ട് ആ വെള്ളിപ്പറവകളെ പോലെ അങ്ങനെ കറങ്ങി വെടിയുണ്ട് വീണ ആ വീരകുമാരനെ വാരിയെടുത്തു. വാടിയ താമരത്തണ്ട് പോലുള്ള ആ ശരീരത്തിൽ നിന്നും അപ്പോഴും ജീവൻ അറ്റിരുന്നില്ല. വാടിയ താമരത്തണ്ട് പോലെ കുഴഞ്ഞു കിടക്കുന്ന ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ജീവൻ അറ്റിരുന്നില്ല. അവർ അവനെ മാറോടണച്ചു അല്ലേ. ആ സ്ത്രീ, നാരീസേവാ സമിതിയിലെ ആ സ്ത്രീ, അവളെ സാരിയെ കുറുത്ത ആ സ്ത്രീ മാറോടണച്ച് ചുംബിച്ചു. അവന്റെ ഹൃദയത്തിൽ നിന്നൊലിച്ച രക്തം കൊണ്ട് അവരുടെ തൂവള്ള സാരി മുഴുവൻ ചുവപ്പായി മാറി. ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഭാരതമാതാവിനെ പോലെ ഉജ്ജ്വലയും ഗംഭീരവദനയുമായിരുന്നു ആ യുവതി. ആ ആ കുട്ടി മരിച്ചതിൽ എന്തുണ്ട്? സങ്കടമുണ്ട്. അത് ഭാരതത്തിന് വേണ്ടിയാണ് അവ ത്യാഗം ചെയ്യുന്നതല്ലേ, ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരേ സമയത്ത് കരയുകയും ആ പതാക അവിടെ നാട്ടിയതുകൊണ്ട് ചിരിയും. അപ്പൊ അവൻ പൊലിഞ്ഞു പോയല്ലോ എന്നുണ്ടല്ലേ ദുഃഖവും. ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഭാരതമാതാവിനെ പോലെ ഉജ്ജ്വലയും ഗംഭീരവദനയുമായിരുന്നു ആ യുവതി. പട്ടാളക്കാർ അവരിൽ നിന്ന് ആ കുട്ടിയെ പിടിച്ചു വാങ്ങുവാൻ ശ്രമിച്ചു. ആ യുവതി ആരാണെന്നറിയോ? നമ്മുടെ ദേവി ബഹനാണ്. നമ്മുടെ ദേവി കുട്ടി എന്നും ദേവകി മാനമ്പിള്ളി എന്നും പിന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ദേവി ബഹൻ എന്ന പേരാണ് ആവുന്നത്. പിന്നെ അവൾ സന്യാസം സ്വീകരിക്കുമ്പോഴാണ് സുമിത്രാനന്ദിയായി മാറുന്നത്. അങ്ങനെ നാല് പേരിലാണ് അവള് ഈ നോവലിൽ അറിയപ്പെടുന്നത്. ആരായിരുന്നു? തങ്കം നായരിൻ്റെ ഏഴത്തിയമ്മ അല്ലെ, ഏട്ടൻ്റെ ഭാര്യ. ആ ഏഴത്തിയമ്മ എന്നതിനുപരി എന്താ പറയാ, അത്രയും ഇഷ്ടപ്പെട്ട വ്യക്തികളായിരുന്നു ഇവര് രണ്ടുപേരും. ആ ഉജ്ജ്വലയും ഗംഭീരവദനയുമായിരുന്നു ആ യുവതി. പട്ടാളക്കാർ അവരിൽ നിന്ന് ആ കുട്ടിയെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. ലാത്തി തല്ലേറ്റ് തല പൊട്ടി ചോരയൊഴിച്ചിരുന്നു. രക്താംബരം കീറി മുറിഞ്ഞ് കഷ്ണങ്ങളായി. രക്താംബരം, അമ്പരം, അമ്പരം എന്നുള്ള വാക്കിന് ആകാശം എന്നും വസ്ത്രം എന്നർത്ഥമുണ്ട്. ഇവിടെ വസ്ത്രം എന്നർത്ഥമുണ്ട്. രക്താംബരം, രക്തം പുരണ്ട ആ വസ്ത്രം കീറി മുറിഞ്ഞു. അവരെ തലയിലൊക്കെ തല്ലി, ആരെ? പോലീസുമാര് ലാത്തി കൊണ്ടൊക്കെ അടിച്ചു, തലയിൽ കൂടെ ചോരയൊക്കെ ഒഴിച്ചു. ചിതറിപ്പോയി. പോലീസുകാർ വലിച്ചിഴച്ച് നിലത്ത് വീഴ്ത്തിയിട്ടിട്ടും ആ കുട്ടിയുടെ ശരീരത്തെ അവർ ഹൃദയത്തോട് അമർത്തി പിടിച്ചിരുന്നു. പോലീസുകാർ വലിച്ചഴച്ച് താഴത്തിട്ടു, എന്നിട്ടും ആ കുട്ടിയെ ഹൃദയത്തോട് അമർത്തി പിടിച്ചിരുന്നു. നിറഞ്ഞ കൺവീലികൾ, ഒരിട്ട് കണ്ണുനീർ പോലുമില്ലാതെ ആ സ്ത്രീയുടെ, ആ ദേവീഭകൻ, ആ നാരീസേവാ സമിതിയിലെ, ഇപ്പൊ തങ്കം നായർക്ക് അറിയില്ല അത് ദേവീഭകനാണെന്നൊന്നും അറിയില്ല, പിന്നീട് ഓർക്കുകയാണ് അത് ദേവീഭകനാണോ എന്ന്. പിന്നീടാണ് ഓർത്ത, വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ സ്ത്രീ ദേവീഭകനായിരുന്നില്ലേ, ഞാൻ കണ്ടില്ലല്ലോ, എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഖേദിക്കുകയാണ് ചെയ്യുന്നത്. നിറഞ്ഞ കൺവീലികൾ, ഒരിറ്റ് കണ്ണീർ പോലുമില്ല, നിറഞ്ഞ കൺവീലികളാണ്, ഒരിറ്റ് കണ്ണീർ പോലുമില്ല. നെറ്റിയിൽ നിന്ന് ചോരയൊലിപ്പിച്ച് തല ഉയർത്തി നിന്ന ആ യുവതിയുടെ കണ്ണുകളിൽ നിന്ന് അഗ്നി ജ്വലിച്ചു. ചുണ്ടുകൾ വിറച്ചു. ആ ഛായ, ആ നോട്ടം ആരുടേതാണത്? ആരുടെയാണ്?
ആ ചുണ്ടുകൾ വരച്ചോ, ആ ചായ, ആ നോട്ടം ആരുടേതാണ്? ആരുടെയാണ്? ഇതവര് ഓർക്കുകയാണ് കേട്ടോ. വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അന്നത്തെ ആ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുന്ന ആ ദിവസത്തെ ഓർമ്മ ഇവര് എവിടെയൊക്കെ വെച്ച് കണ്ടു എന്നുള്ളത് ഇങ്ങനെ ഓർത്തെടുക്കണം. ആ ചായ ആരുടേതാണ്? ആരുടെ? മിസസ് നായരൊക്കെ ആരെ? മിസസ് നായർ തങ്കൻ നായരാണ്. മിസസ് നായർ മിസസ് നായർ ഈ രംഗം ഓർത്തപ്പോൾ തന്നെ വീണ്ടും തലചുറ്റൽ വന്നു അല്ലെ. ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ തലചുറ്റിട്ട് അവിടെ കിടക്കുകയാണ്. മക്കളൊക്കെ ഡോക്ടറാണ്, ചികിത്സിക്കുന്നൊക്കെയുണ്ട്. അവിടെ ഓർത്തപ്പോൾ തന്നെ വീണ്ടും തലചുറ്റൽ വന്നു. എത്ര ദുർബലയാണ് താൻ, എത്ര ഹീനയാണ്. അന്ന് ആ ജനക്കൂട്ടത്തിലേക്ക് ഓടിയിറങ്ങി എന്തുകൊണ്ട് പറഞ്ഞില്ല, ഞാനും ഇന്ത്യക്കാരിയാണ്, ഞാനും നിങ്ങളുടെ കൂടെയാണ്, ആ കുട്ടി എൻ്റെയും കൂടിയാണ്, എന്നെയും കൂട്ടു സഹോദരി എന്ന് പറഞ്ഞ് ഞാൻ എന്തുകൊണ്ടാണ് ആ ഇതിലേക്ക് പങ്കെടുക്കാതിരുന്നത്, ആ ജാതിയിലേക്ക് പങ്കെടുക്കാൻ? അല്ല, ആ സ്ത്രീ ആ കുട്ടിയെ മാറത്തടക്കി വെച്ചില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല ഞാനും ഇന്ത്യക്കാരിയാണ്, ഞാനും നിങ്ങളുടെ കൂടെയാണ്, ആ കുട്ടി എൻ്റെയും കൂടിയാണ്, എന്നെയും കൂട്ടു സഹോദരി എന്ന് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല? സുഖം മാരകമായ ലഹരിയാണെന്ന് മിസസ് നായർക്ക് തോന്നി. സുഖം ഒരു കുടുംബ ജീവിതം എന്ന ആ സുഖം ഒരു മാരകമായ ലഹരിയാണെന്ന് മിസസ് നായർക്ക് തോന്നി. അതുകൊണ്ടാണ് അവരതിന്ന് ഭേദിക്കാതിരുന്നത്. അതുകൊണ്ടാണ് അവർ തൻ്റെ കുട്ടി വീരവാനരസേന ചേരുമോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, കുട്ടികളെ നാട്ടിലേക്ക് പറഞ്ഞേക്കുന്നത്. അതിൽ നിന്ന് അത്ര വേഗം മോചനമില്ല. എങ്കിലും അന്ന് വൈകിട്ട് ഭർത്താവ് വന്നപ്പോൾ ചോദിച്ചു, ആ സ്ത്രീ മരിച്ചുവോ? എങ്കിലും എന്തോ ഒരു തോന്നൽ, ആ സ്ത്രീ മരിച്ചുവോ ചോദിച്ചു. ഏത് സ്ത്രീ? ഇന്ന് രാവിലെ ലാത്തി അടിയേറ്റ് വീണ ആ സ്ത്രീ, ആ കുട്ടിയുടെ ശരീരവും കൊണ്ട് ജനക്കൂട്ടത്തിലേക്ക് വന്ന സ്ത്രീ, ആ കുട്ടിയുടെ ശരീരവും കൊണ്ട് ജനക്കൂട്ടത്തേക്ക് വന്ന സ്ത്രീ. ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥനാണ് ഇവരുടെ ഭർത്താവ് കേട്ടോ, ഈ മിസസ് നായർ എന്റെ ഭർത്താവ്. അദ്ദേഹം ഉച്ചത്തിൽ ചിരിച്ചു, ഹോ അതോ, അങ്ങനെ എത്രയെത്ര സ്ത്രീകൾ ലാത്തി അടിയിട്ട് വീണു മരിക്കുന്നു, മാനഭംഗപ്പെടുന്നു. അവരുടെയൊക്കെ ഭാവി എന്താണെന്ന് നമുക്കറിയാമോ? അറിയേണ്ട ആവശ്യമില്ലല്ലോ. അവരുടെയൊക്കെ ഭാവി എന്താണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ ഭർത്താവ്. പിന്നെ ഭർത്താവിൻ്റെ സ്നേഹിതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് അറിഞ്ഞത്, അയാൾ പറഞ്ഞു. ഭർത്താവിൻ്റെ സ്നേഹിതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് പറഞ്ഞത്. അയാൾ പറഞ്ഞു, ഓ ദേവി ഭഗനോ, അവൻ മരിച്ചില്ല, പക്ഷേ അവരുടെ കൂട്ടുകാരികളായ നാലഞ്ച് സ്ത്രീകൾ പോലീസ് മർദ്ദനമേറ്റ് ചതഞ്ഞരഞ്ഞുപോയി. അവരുടെ കൂട്ടുകാരികൾ ചതഞ്ഞരഞ്ഞുപോയി നാലു പേര്. ദേവി ഭഗൻ ബോധരഹതയായി കുറേ നാൾ ജയിൽ ആശുപത്രി കടന്നു. ദേവി ഭഗൻ ബോധരഹതയായി കുറേ നാൾ ജയിൽ ആശുപത്രി കടന്നു. പിന്നെ സേവാശ്രമത്തിലേക്ക് തന്നെ മടങ്ങിയിരിക്കണം. അതോ മറ്റുവല്ല ലാത്തി ചാർജിലും അകപ്പെട്ട് മരിച്ചോ എന്നറിയില്ല. പിന്നെ സേവാശ്രമത്തിലേക്ക് മടങ്ങിയിരിക്കണം. അതോ മറ്റുവല്ല ലാത്തി ചാർജിലും അകപ്പെട്ട് മരിച്ചോ എന്നറിയില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഒന്നും അറിഞ്ഞുകൂടാ. തുടർന്ന് അയാൾ നിന്ന് തന്നെ മറ്റു ചില വിവരങ്ങൾ കിട്ടി. ഗാന്ധിജിയുടെ അന്തേവാസിനിയാണ് അത്രേ ദേവി ഭഗൻ. ഗാന്ധിജിയുടെ അന്തേവാസിനിയാണ് അത്രേ ദേവി ഭഗൻ. സ്വദേശം കേരളം. സാമൂഹ്യ പ്രവർത്തനത്തിൽ വളരെ പേരെടുത്ത സ്ത്രീയാണ് അവർ. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട അമ്മ. ഇത്രയും വർത്തമാനങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിന്നും ഭർത്താവിന് കിട്ടി. അത് മിസസ് നായരെ കൊണ്ടുവെത്തി. താൻ നടുങ്ങിപ്പോയി. ദേവി ഭഗൻ എന്ന് വെച്ചാൽ ദേവകി മാനം വെള്ളി. തേദിയെടുത്തി. അവരാണോ ഇവർ? അപ്പോഴാണ് തങ്കനാർക്ക് ഓർമ്മ വന്നത്. ഏടത്തെ ആശ്രമത്തിൽ പോയി കാണണമെന്നും താൻ വളരെ ആഗ്രഹിച്ചിരുന്നാണ്. പക്ഷെ ഭർത്താവ് അനുകൂലിച്ചില്ല. എന്താണ് ഭർത്താവ് അനുകൂലിക്കാതിരുന്നത്? തൻ്റെ ഉദ്യോഗ നിലയ്ക്ക് അത് ദോഷമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പന്ന ബ്രിട്ടീഷുകാരുടെ ജോലിക്കാരനാണ്. അതുകൊണ്ട് തൻ്റെ ഉദ്യോഗ നിലയ്ക്ക് അത് ദോഷമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പോരെങ്കിൽ അവർ എവിടെയുണ്ടെന്ന് ഇവിടെ ആർക്കും അറിയില്ല. മിസ്സസ് നായർ വിചാരിച്ചു, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം യാതനയുടെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം യാതനയുടെ വേതനവും പറഞ്ഞ് മുന്നോട്ട് വന്ന കൂട്ടത്തിലൊന്നും ദേവി ഭഗനെ കണ്ടിരുന്നില്ല അല്ലെ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്കൊക്കെ താമരപത്രം, പെൻഷൻ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാമല്ലോ. അങ്ങനെ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്ത ആൾക്കാരെ യാതനയുടെ വേതനവും പറഞ്ഞ് വരും, അതിൻ്റെ കൂട്ടത്തിലൊന്നും ദേവി ഭഗനെ കണ്ടിരുന്നില്ലല്ലോ. അവർ മന്ത്രിയായില്ല. അങ്ങനെ പങ്കെടുത്തവർക്കാരായിരുന്നു? മന്ത്രിയായില്ല, നേതാവായില്ല, ചുരുങ്ങിയ പക്ഷം. അങ്ങനെ പങ്കെടുത്തവരൊക്കെ നേതാവും മന്ത്രിയൊക്കെ ആകുമായിരുന്നു. ചുരുങ്ങിയ പക്ഷം ഒരു കമ്മിറ്റി മെമ്പർ പോലും ആയില്ല. പക്ഷേ അന്ന് ഭാവി ഭാരതത്തിൻ്റെ പ്രതീകത്തെ മാറോടണച്ചുകൊണ്ട് ചോരയിൽ കുളിച്ചു നിന്ന നിസ്വാർത്ഥയായ വീരനായിക പിന്നെയും ഒന്ന് രണ്ട് തവണ കൂടി തൻ്റെ ശ്രദ്ധയിൽ വരികയുണ്ടായി. ഒന്ന് രണ്ട് തവണ തൻ്റെ ശ്രദ്ധയിൽ വരികയുണ്ടായി. സാമുദായിക ലഹളിയുടെ കൂത്തരങ്ങായ
കിഴക്കൻ ബംഗാളിൽ അഹിംസയുടെ ആചാര്യനുമെത്ത അഹിംസയുടെ ആചാര്യൻ ഗാന്ധിജി, മഹാത്മാഗാന്ധിജിയുടെ ബംഗാളിൽ അഹിംസയുടെ ആചാര്യനുമൊത്ത് സഞ്ചരിച്ച ഒരു സ്ത്രീയുടെ ചിത്രത്തിൽ അത്ഭുതകരമായി ദേവീമാനം പള്ളിയുടെ ചായയുണ്ടായിരുന്നു. അപ്പോൾ സാമുദായിക ലഹളിയുടെ കൂത്തരങ്ങായ ബംഗാളിൽ അഹിംസയുടെ ആചാര്യനുമെത്ത് മഹാത്മാഗാന്ധിജിക്കൊപ്പം സഞ്ചരിച്ച ഒരു സ്ത്രീയുടെ ചിത്രത്തിൽ ആരുടെ ചായ ഉണ്ടായിരുന്നു? അത്ഭുതകരമായി ദേവീമാനം പള്ളിയുടെ ചായ ഉണ്ടായിരുന്നു. മധ്യപ്രദേശത്തെ ആശ്രമത്തിൽ ഗ്രാമീണ വനിതകളുടെ പുനരുദ്ധാരണം, ഇപ്പൊ രണ്ടു തവണ ഈ ചായ മത്സ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയണം. വനിതകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മാധാവിന്റെ വിവരണത്തിലും ഈ സാദൃശ്യം ഉണ്ട്. തൻ്റെ ഈ തരം നോക്കൽ കണ്ട് അദ്ദേഹം പറയും, ഇടയ്ക്കിടയ്ക്ക് പറയും, ഈ ദേവികി മാനപ്പള്ളിയെ പോലെ തോന്നി, എൻ്റെ തേതി അടുത്തേ പോലെ തോന്നിയിരുന്നു എന്ന് ഭർത്താവിനോട് പറയുമ്പോൾ, നിനക്കൊക്കെ തരം നോക്കലാണ് തങ്കം എന്ന് പറയണം. തൻ്റെ തരം നോക്കൽ കണ്ട് അദ്ദേഹം പറയും, ഇത് മായയാണ് തങ്കം, മതിഭ്രമമാണ് എന്ന് ഭർത്താവ് വിശ്വസ് ആര് തങ്കനായരുടെ ഭർത്താവ് പറയുമായിരുന്നു. നീ അവരെ പറ്റി തന്നെ ചിന്തിച്ച് കാണുന്നതെല്ലാം അവരായി തീർന്നിരിക്കുന്നു. നീ അവരെ തന്നെ ചിന്തിച്ചിട്ട് നീ കാണുന്നതൊക്കെ അവരായി തോന്നുന്നു. ഇന്ന് സുമിത്രാനന്ദ സരസ്വതിയായി ആ മതിഭ്രമം പിന്നെയും തന്നെ ആവേശിച്ചിരിക്കുകയാണ്. ഇന്നിപ്പോ സുമിത്രാനന്ദ സരസ്വതിയായി ആ മതിഭ്രമം പിന്നെയും തന്നെ ആവേശിച്ചിരിക്കുകയാണ്. ഇല്ല, തേതിയടത്തി ഇത്തവണ ഞാൻ നിങ്ങളെ വിടുകയില്ല, ഇത്തവണ ഞാൻ നിങ്ങളെ വിടുകയില്ല. ദേവകീമാനം പള്ളിക്ക് തങ്കം നായരിൽ നിന്ന് മോചനമില്ല, ഇപ്രാവശ്യം ഞാൻ നിങ്ങളെ വിടില്ല. രണ്ടു മൂന്ന് തവണയൊക്കെ അവിടെ അവിടെ കണ്ടു, പക്ഷെ തിരിച്ചറിയാൻ പറ്റിയില്ല. ദേവകീമാനം പള്ളിക്ക് തങ്കം നായരിൽ നിന്നും മോചനമില്ല. നമ്മൾ ഒരു കാലഘട്ടത്തിന്റെ മുഖങ്ങളാണ്, ഒരു കാലഘട്ടത്തിന്റെ രണ്ട് മുഖങ്ങളാണ്. ഒരു കാലഘട്ടത്തിന്റെ ഒന്ന് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് തിരിഞ്ഞു, ഒന്ന് കുടുംബത്തിലേക്ക് തിരിഞ്ഞു, അല്ലെ? മുഖങ്ങളാണ്. പുതിയ തലമുറയ്ക്ക് രണ്ടമ്മമാരുണ്ട്, അല്ലെ? പുതിയ തലമുറയ്ക്ക് രണ്ടമ്മമാരുണ്ട്. നമ്മുടെ കുട്ടികളെ നിങ്ങൾ സ്വീകരിക്കുകയില്ലേ? നമ്മുടെ കുട്ടികളെ നിങ്ങൾ സ്വീകരിക്കുക, എന്താ നമ്മുടെ കുട്ടികൾ അപ്പും മധു, പിന്നെ അവരുടെ മകൾ, അവരുടെ ആ പേരക്കുട്ടിക്ക് ദേവകി. അവൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് കുട്ടികളുണ്ടാവില്ല, അതുകൊണ്ട് തങ്കം നിനക്കുണ്ടാവുന്ന കുട്ടിക്ക് എൻ്റെ പേരിടണം എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആൺകുട്ടികളായത് കൊണ്ട് ഇട്ടില്ല, അതുകൊണ്ട് അവൻ മകൻ്റെ പേരക്കുട്ടിക്കാണ് ദേവകി എന്ന പേര്, ദേവു എന്നാണ് ആ നോവലിൽ വിളിക്കുന്നത്. എന്നിട്ട് പറയും ദേവു എന്നാണ് പേരിട്ട് എന്ന് പറയും. പിന്നെ അവൾക്ക് ആ എന്താ പറയുക, അവരുടെ താനി ഉണ്ടായിരുന്നു, അത് അഗ്നിയിട്ട് സ്ഫുടം ചെയ്ത്, ഇത് നിനക്ക് നിന്റെ തലമുറയ്ക്ക് ഉപകാരപ്രദമായ തരത്തിൽ മാറ്റിപ്പണിയൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് തന്നെ ഉണ്ണേട്ടൻ്റെ ആ മരിച്ചപ്പോൾ ആ താനി ഉണ്ടായിരുന്നു, അത് അവിടെ അഗ്നിയിലിട്ട് അതിനെ സ്ഫുടം ചെയ്തെടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് അവൻ്റെ അവളുടെ തലമുറയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ പണിയട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുമിത്രാനന്ദ ആ സന്യാസിനി തങ്കനായര് കണ്ടുമുട്ടാണ് നോവലിൻ്റെ അവസാന ഭാഗം. അഗ്നിസാക്ഷി എന്നുള്ള നോവലിലെ 12-ാമത്തെ അധ്യായമാണ് കേട്ടോ. അപ്പോൾ ആ ദേശീയ പ്രസ്ഥാനവും ഇതൊക്കെയാണ് ഇവിടെ പറയുന്ന ഭാഗം. നോവല് കിട്ടുകയാണെങ്കിൽ എടുത്ത് വായിക്കുക. ഞാൻ ചുരുക്കിയേ പറഞ്ഞതിട്ടുള്ളൂ, ധാരാളം പറയാനുണ്ട്. ആ അന്നത്തെ കാലഘട്ടവും അവരുടെ യാതനകളും ഒക്കെ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ നോവലെടുത്ത് വായിക്കാം കേട്ടോ മക്കളെ. അപ്പോൾ നന്ദി, നമസ്കാരം.